السلام عليكم ورحمة الله وبركاته. نيجند كودة وليچوديا فيدا فيدايدا إيبودا تواستا فيدا مدا فيدا كليم برتاؤن ديكيريچو غندان نيكاه كيني ديفسنجل كليم مالا نيكنو ماي تللا برنايم ترنجن هذا برتاؤ ديريچا نيكاه هند ماهرند ماليوم هذا بوله برتاؤ كودة تايفون അതിലൂടെയാണ് നിഖിലിനെ പ്രേമിക്കുന്നത്. നോക്കൂ എത്രത്തോളം നന്ദികേട്. അള്ളാഹു കൊടുത്ത ശിക്ഷ എന്ന് പറയാം, അതും ഉപയോഗിച്ച് ഭർത്താവ് നൽകിയ വാച്ച്, ഭർത്താവ് നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം അവൾക്ക് വേണ്ട ചെലവിന് വേണ്ടത് അയച്ചിരുന്നു. മുസ്ലിം സമുദായത്തിൽ എങ്ങനെയാണ്, നിക്കാഹ് കഴിഞ്ഞാൽ തന്നെ അവളെല്ലാം ചെലവും, എൻ്റെ ഭാര്യയുടെ വീട്ടിൽ പോയ ആൾ അവിടെ കഴിഞ്ഞ ആ ചെലവും, അതൊരു ഭർത്താവ് ഏറ്റെടുക്കേണ്ട കടമയാണ്. അതെല്ലാം ഭർത്താവ് എല്ലാം നൽകി, സ്നേഹം നൽകി, സമ്പത്തുള്ള സൗന്ദര്യമുള്ള എല്ലാത്തിനും നല്ല സ്നേഹസമ്പന്നനായ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഏതോ ഒരു നിഖിലിൻ്റെ കൂടെ ഓടാനുള്ള ഒരവസരം. നമ്മുടെ പെൺകുട്ടികളുടെ ഒരു അവസ്ഥ നോക്കണം. ഇപ്പോൾ ജീവിതം മടുത്ത് വല്ലാത്തൊരവസ്ഥയിലായിരിക്കുകയാണ്. നിഖിലിനാകട്ടെ വേറെ ഒരു വിവാഹാലോചനം അവരുടെ ആചാരപ്രകാരം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. അതാകെ പ്രശ്നത്തിലായി, അതും പ്രശ്നത്തിലായി. നോക്ക്, ഇപ്പം അവളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കൂലി വേലക്ക് പോയിട്ടാണ് ജീവിക്കുന്നത്. കാരണം സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിൽ രാജകീയമായി കഴിയേണ്ടവളാണ്. കാരണം സജീർ എന്ന് പറഞ്ഞാൽ നല്ല സാമ്പത്തിക കഴിവുള്ളവനാണ്, കുടുംബം നല്ല സാമ്പത്തിക കഴിവാണ്. അവരെ കൂടെ നല്ല റാഹത്തോടു കൂടി വീട്ടുജോലിക്കാരെ കൂടെ ഇങ്ങനെ കഴിയേണ്ടവനാണ്. വീട്ടിൽ ജോലിക്ക് വരെ കിട്ടി അവൾക്കൊരു ഒന്നും പ്രയാസമില്ല. നമ്മുടെ പെൺകുട്ടികൾ അങ്ങനെയാണ്, അവർക്ക് പാത്ര ഇതാക്കിയിട്ടോ അല്ലെങ്കിൽ ആടിച്ചോ ഒന്നും അറിയില്ലല്ലോ. വീട്ടിൽ ജോലിക്കാരെ നിർത്തും, ഇല്ലെങ്കിൽ ഉമ്മ ഇങ്ങനെ ചെയ്ത് ജീവിക്കും. ഇപ്പോൾ ചളിയും വെയിലും കൊണ്ട് കൂലി വേലക്ക് നിഖിലിൻ്റെ കൂടെ പോകുന്ന ഒരവസ്ഥയിലാണ്. ഇത് ശീലമില്ലാത്ത ഇവളുടെ അവസ്ഥ അപ്പോളപ്പോൾ തലകറക്കവും വല്ലാത്തൊരവസ്ഥയിലാണ് അവൾ. എന്തുകൊണ്ട്? ഒരിക്കലും മാതാപിതാക്കളുടെ കണ്ണീർ കുടിപ്പിച്ചാൽ മരണം വരെ കണ്ണീരിലാകുമെന്നതിന് തെളിവാണിത്. സന്തോഷകരമായ ജീവിതം, നല്ല സ്വപ്നങ്ങൾ എല്ലാം ഇന്നും അവളുടെ കയ്യിൽ അവൻ കൊടുത്ത ഐഫോണും അതുപോലെ അവൻ നൽകിയ മഹറും എല്ലാം ഉണ്ടെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ വല്ലാത്ത ഭീതിതമായ ജീവിതം മടുത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ഗതിയില്ലാതെ വല്ലാത്ത പ്രയാസപ്പെടുന്നുണ്ട്. ഒളിച്ചോടിയവർ എല്ലാവരും ഇന്ന് പ്രയാസത്തിൽ. ഒരുപാട് ആളുകൾ ലൈവിലൂടെ വന്നിട്ട് പറഞ്ഞു, വീട്ടിലേക്ക് പോകാൻ പറ്റൂല, മാതാപിതാക്കൾ സ്വീകരിക്കൂല, എന്ത് ചെയ്യണമെന്നറിയാതെ വേദനയുടെ കണ്ണീരിൽ കഴിയുന്ന ഒരുപാട് ആളുകൾ ആത്മഹത്യ ചെയ്ത് ജീവനൊടുക്കി, തൻ്റെ മക്കളെയും എല്ലാവരുടെ ജീവനൊടുക്കി അവർ പോയി. ഒരിക്കലും മാതാപിതാക്കളെ കണ്ണീർ കുടിപ്പിക്കല്ലേ. ഏത് സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പ്രസവിച്ച് നിങ്ങളെ പോറ്റു വലുതാക്കി പിന്നെ നിങ്ങൾക്കൊരു നല്ല നിങ്ങൾക്കൊത്ത കുഫുവത്ത ഭർത്താവിനെ അന്വേഷിച്ച് നിക്കാഹലം ചെയ്യിപ്പിച്ചതിന് ശേഷം ഈ ചെയ്യുന്ന പണി കണ്ണീരില്ലാതെ അവസാനിക്കില്ല. ഈ കണ്ണീർ കാണുമ്പോഴും ആ മാതാപിതാക്കൾക്ക് ദുഃഖം തന്നെയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതാല നമ്മുടെ മക്കൾക്ക് സൽബുദ്ധി അല്ലാഹു നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.